എടാ മോനെ, ക്ഷമയൊക്കെ പഴയതായില്ലേ? എടാ മോനെ, വളരെ പയ്യ മോനെന്റെ കോച്ച് ഡൗസറെ കിട്ടിയേ. ഇവിടെ ഉണ്ട് മാണിക്കക്കല്ല മുന്തിരി ചാറ് തേങ്ങാപ്പാലി ചോദിച്ചു. ആ പച്ചിറച്ചിയിൽ ഒരു പാട്ട് വിടോ. പച്ചിറച്ചോ? ആ മറ്റേ പച്ചിറച്ചിയിലും മണ്ണ് വീണോ തുന്നിക്കൂട്ടാൻ പറ്റൂല. കൊച്ചി കായൽ കയറ്റിയ പിന്നെ തപ്പിയ പോലും കിട്ടൂല. മാസി ഇട്ട് നോക്കിയപ്പോ തീർത്ഥമാർഗം കിട്ടൂല. മുതലെ കൊടുത്ത് നിനക്ക് പറഞ്ഞു പിടിക്കാൻ പറ്റൂല. ഇനി മറ്റൊരു അതിഥിയെ കൂടി ഞാൻ ക്ഷണിക്കുന്നത്, നിങ്ങൾക്കെല്ലാം അമ്പിളി എന്ന ഫിലിമിലൂടെ സുപരിചിതമായ ഒരുപാട് പാരമ്പര്യവും ഓർമ്മകളും സുഹൃത്തുക്കളൊക്കെ ഉള്ള ഒരു എടാ മോനെ, ക്ഷമയൊക്കെ പഴയതായില്ലേ? എടാ മോനെ, എനിവേസ് ദീർഘിപ്പിക്കുന്നില്ല. ഒരുപാട് സന്തോഷം ഇന്ന് ഫുൾ ടീമായിട്ട് ഇവിടെ എത്താൻ പറ്റിയതിൽ. ഞങ്ങളുടെ ആവേശം അങ്ങോട്ട് പകരാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു ഇന്ററാക്റ്റീവ് സെഷൻ ഒരുപാട് ഒരുപാട് ഇന്ററാക്റ്റീവ് ആക്കാൻ നമുക്ക് മാക്സിമം ശ്രമിക്കാം. നമ്മുടെ രോമാഞ്ചത്തിന്റെ പ്രൊമോഷനും ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനും നിങ്ങൾ നന്നൊരു ഓളം ഉണ്ട്. ആ ഓളം പിടിച്ചാണ് ഞങ്ങൾ പിന്നെ അങ്ങോട്ട് പോയത്, ബാക്കി പ്രൊമോഷൻസ് എല്ലാം പോയത്. അപ്പോൾ ഇതിനും അതിലൊട്ടും കുറയാത്തൊരു ഓളം പ്രതീക്ഷിച്ചുകൊണ്ട് ഞങ്ങളിവിടെ വന്നിരിക്കുകയാണ്. അപ്പം ഈ പ്രാവശ്യം ഒരു പാട്ടൊക്കെ നമ്മൾ പാടുന്നുണ്ട്. അപ്പം ടാപ്സിനെ കൊണ്ടുവന്നുണ്ട്. കൂടുതലൊന്നും പറയാനല്ലോ, ഒരു പാട്ടൊക്കെ കിട്ടി, സുഷിൻ ഭായി വിളിച്ചു, അതുപോലെ എല്ലാവർക്കും അറിയാതെ കൂടുതലൊന്നും പറയാനില്ല. നിങ്ങൾ എല്ലാരും പാടൊക്കെ പോയി കാണൂല്ലേ പെരുന്നാക്ക്? പെമ്പിള്ളേർക്ക് മാത്രല്ല, ആമ്പിള്ളേർക്ക് അറിയാതിരിക്കില്ലേ? എന്തായാലും നിങ്ങളുടെ വെൽക്കമിന് ഒരുപാട്. അതായത് ഇതുവരെ ഇറങ്ങിയ രണ്ട് പാട്ട് പോലെയല്ല, ഇത് ഇതുവരെ റിലീസ് ആവാത്തൊരു പാട്ടാണ്. ആദ്യമായി നമ്മൾ ഈ പാട്ട് പെർഫോം ചെയ്യാൻ പോകുന്നത് ഇവിടാണ്. സോ യു സിയുടെ പി ജി ഡേക്ക് തന്നെ ആവട്ടെ നമ്മുടെ ഈ പാട്ടിന്റെ റിലീസ്. ഈ പാട്ടിന്റെ ടൈറ്റിലാണ് ഇല്ലുമിനാട്ടി. അപ്പൊ സുഷിനും ഡാപ്സിക്കും കൈമാറിയാണ്. നീ എല്ലാം നിങ്ങളുടെ കയ്യിലാണ് കേട്ടോ സുഷിൻ ഭായ്. ഒരു കാര്യം പറഞ്ഞു, വിനായക് ശശികുമാർ, അതായത് ഇതിന് രണ്ടാൾക്കാരാണ് പണിയെടുത്തിട്ടുള്ളത്. ഇതൊന്ന് സുഷിൻ ഭായ് ഓഫ് കോഴ്സ് മൂപ്പരും. മൂന്നാമത്തെ ഞാൻ ആദ്യ സെക്കൻഡ് ട്രാക്കാണ്, ഞാൻ ഭയങ്കര സ്പെഷ്യലാണ്. പ്രത്യേകിച്ച് ഞാൻ ഒന്ന് വർണ്ണിക്കണമെന്നില്ല. അപ്പൊ അത് കണ്ടു കൂടെ പണിയെടുക്കാൻ പറ്റിയല്ലോ, ഭയങ്കര അധികം സന്തോഷം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡീറ്റെയിലെ ഏറ്റവും നല്ലൊരു ആറ്റം എന്നെ കാണുന്ന ആളാണ്. ഡാൻസ് കളിക്കേ അയച്ചാല് വെറും ഡാൻസ് അല്ല, എന്ത് ഡാൻസ്? So it's exclusive, first time. Aadhyayitthi. Pauka! Spend the shot, bro! Music every day. ടീച്ചർ കണ്ടപ്പോ ഷമ്മിയുടെ ഒരു റിസംബ്ലൻസ് ആയിട്ട് തോന്നി ഈ രംഗയുടെ ക്യാരക്ടർ. അപ്പൊ അങ്ങനെ പ്രതീക്ഷിക്കാവോ? അങ്ങനെ ആവോ, എന്തുകൊണ്ടും വിചാരിച്ചോ, പടം കണ്ടാ മതി. ഓളമായിരിക്കും, പറയാനുള്ളൂ. എന്റെ കണ്ണോണ്ടുള്ള അഭിനയം പഠിച്ചവനാണ്, കിടിലനാണ്, ഉഷാറാണ്. മോനന്റെ കോച്ച് ഡൗസറെ കിട്ടിയേ. ഇവിടെ ഉണ്ട് മാണിക്കക്കല്ല മുന്തിരി ചാറ് തേങ്ങാപ്പാലി ചോദിച്ചു. പച്ചിറച്ചിയിൽ ഒരു പാട്ട് വിടോ. പച്ചിറച്ചോ? ആ മറ്റേ
പച്ചർച്ചിയിലും മണ്ണ് വീണ തുന്നിക്കൂട്ടാൻ പറ്റൂല. കൊച്ചി കായൽ കയറ്റിയ പിന്നെ തപ്പിയ പോലും കിട്ടൂല. മാസി ഇട്ട് നോക്കിയപ്പോൾ തീർത്ഥമാർഗം കിട്ടൂല. മുതലിന്റെ കൊടുത്ത് നെറുക്കി പരല പിടിക്കാൻ പറ്റൂല. ബാഡനെ ഇതാണ്. എന്നാലും സന്തോഷം, ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള പാട്ടും മുഴിമിച്ച് പാടിയല്ലോ, അതിനെ ഭയങ്കര സന്തോഷം. താങ്ക്സ് ബ്രോ, ജസാക്കല്ലാ. ഇനി ഒന്ന് ചോദിക്കാമല്ലോ, അപ്പൊ പറഞ്ഞ പോലെ നിങ്ങൾ എല്ലാവരും അടിപൊളിയായി ഉഷാറായിട്ടിരിക്കും. പച്ച ഞാൻ എന്റെ രണ്ട് റിലീസിലുള്ള നാല് പേര് പാടിത്തരാം. ഇജ്ജ് പാടോ. എനിക്കൊന്ന് പെണ്ണ് നിറഞ്ഞെടുക്കട്ട് പറയണ പതരൻ കളിച്ചത് പല പേര് പറഞ്ഞത് പല തന്നെ കഴിഞ്ഞിരുന്ന തള കരിച്ചിട്ട് പണിഞ്ഞത് പറഞ്ഞ പേര് പറഞ്ഞു. രോമാഞ്ചത്തിന്റെ സൈഡ് തന്നെയാണ് രംഗണ്ണൻ. രോമാഞ്ചമായിട്ട് യാതൊരു ബന്ധവുമില്ല ഈ സിനിമയ്ക്ക്. ആവേശം വേറെ തന്നെ ഒരു സിനിമയാണ്. അതിലെ അപ്പിയറൻസിന് ഒരു സിമിലാരിറ്റി വന്നതെന്ന് മാത്രമേ ഉള്ളൂ. മഞ്ഞുമല സീൻ മാറ്റി, അതേപോലെ ആവേശം മലയാള സിനിമയുടെ സീൻ മാറ്റി. എല്ലാം എല്ലാ സീനുകളും മാറട്ടെ. എല്ലാ പടത്തിനും പടത്തിന്റെ സീൻ മാറണം എന്നാണ് എന്റെ ആഗ്രഹം. മാറട്ടെ, അതേപോലെ മാറട്ടെ. താങ്ക് യു. ബാസിയാണ് ഈ പാട്ട് പാടിയത്. പക്ഷെ ഞാൻ ഒരുപാട് സന്തോഷം. എനിക്ക് ഇതാദ്യമാണ് ഒരു കോളേജിൽ ഇങ്ങനെ ഒരു സിനിമയായിട്ട് പ്രമോട്ട് ചെയ്യുന്നത്. ഒരുപാട് സന്തോഷം, ഭയങ്കര ആവേശമാണ് നിങ്ങളിപ്പോ എനിക്ക് തന്നിരിക്കുന്നത്. അപ്പൊ ഇപ്പോൾ പണം നൽകി, പ്ലീസ് പണം കാണുക. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് പറയുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ആരോടും ഒന്നും വിടരുത്. താങ്ക് യു.